The brewing company, Kochi's own coffee destination. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവളും അവളുടെ കൂട്ടുകാരിയും വന്ന് എന്റെ മകനോട് രണ്ടേ രണ്ട് കാര്യമേ പറഞ്ഞുള്ളൂ. I love you. നമുക്ക് ഒളിച്ചോടാം. ശുഭം. ഇത്ര ജാടയൊന്നും വേണ്ട. നോർമലി അങ്ങ് ഐഡന്റിഫൈ. ഇത് മേക്കപ്പ്. ഇത് കണ്ണില് ഞങ്ങളുടെ നാട്ടിൻപുറത്തിൽ നിന്നെ കോഴിനൊക്കെ വിളിക്കും. കൂട്ടുകാരെയൊക്കെ വിളിക്കണം കേട്ടോ. ഞാൻ എല്ലാവർക്കും ചലഞ്ചസ് വെച്ചിട്ടുണ്ട്. സ്ത്രീകളെ ഏറ്റവും അധികം ഓരോരുത്തരന്മാര് വന്നിട്ട് ലിപ്സ്റ്റിക് എല്ലാം കൂടെ പൊട്ടിച്ച് ഒരു പരുവാക്കി അടുത്തത് കണ്ടിട്ടില്ല, പരസ്യം കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ഇത് മെൻസ്ട്രൽ ഹൈജീന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്, ടാംപോൺ. സ്വഭാവമായിരിക്കും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഗസ്റ്റ് അല്ല, നിന്റെ മുന്നേ. അപ്പൊ ഞാൻ ഒരു ചലഞ്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ചലഞ്ച് ഞാൻ എന്താന്ന് പറയാം. നീ എന്നോട് എന്നോട് സഹകരിക്കണം. സഹകരിക്കാം. ശരി, ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ ചലഞ്ച് ഒന്നുമല്ലല്ലോ, അത്യാവശ്യം ഇരുന്നുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ചലഞ്ച് അല്ലേ. ചെറിയ ചലഞ്ച് എന്നിട്ട് ഞാൻ വലിയ ചലഞ്ച് ഒക്കെ ചെയ്യാം. അതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കില്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ ഈ വാശിയായി. ഇന്ന് എനിക്ക് ചലഞ്ച്, ചെറിയ ചലഞ്ച്, ചെറിയ ചലഞ്ച് ചലഞ്ചിലേക്ക് റെഡിയാണ്. അപ്പൊ ശരി, അപ്പൊ സെറ്റ് ആണ്. ഇത് എന്തൊരു ഫാൻസി ഷോപ്പോ? എപ്പോടാ, ഇതാണോ ഫാൻസി ഷോപ്പ്? അല്ല, എന്റെ നാട്ടിലൊക്കെ ഇതാണോ ഫാൻസി? അല്ല, ഇത് ഫുൾ ലേഡീസ് സ്റ്റഫ് ആണല്ലോ. ഇതാണ് ഇതാണ് എന്റെ ചലഞ്ച്. അതായത് ഇത് ഭയങ്കര സംഭവം ഒന്നും അല്ല, ചെറിയൊരു ചെറിയൊരു സാധനമാണ്. അതായത് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങള് ഞാൻ ഐഡന്റിഫൈ ചെയ്യണായിരിക്കും. നോർമൽ സാധനങ്ങളാണ്, ബേസിക് സാധനങ്ങളാണ് ഇതെല്ലാം. വലിയ സാധനങ്ങളുണ്ട്, നീ ഒക്കെ കൊളവാക്കുന്നുള്ളതുകൊണ്ട് ചെറിയ സാധനങ്ങളാണ്. ഓക്കെ, ഈ സാധനമല്ലേ, ഇത് സിമ്പിൾ ആയിട്ട് എനിക്കറിയാം. സാധനം കൊള്ളാം. കണ്ണാടി ഉണ്ട്. ആ, ഇതെന്താണെന്നറിയോ? ഇത് മറ്റേ പൊട്ടിയടിക്കുന്ന സാധനം. ഇതിങ്ങനെയല്ല തുറക്കാം. ഓക്കെ, ഇത് സംഭവം സിമ്പിൾ. നെയിൽ പോളിഷ്. നെയിൽ പോളിഷ്. എവിടെയോ ഐബ്രോസ് ഒക്കെ ഇങ്ങനെ. ഐബ്രോസ് അല്ല, ഐബ്രോസ് അല്ല, ഐലാഷ്. ഐലാഷ് ഇങ്ങനെ ആക്കുന്ന സാധനം. ഇത് നമ്മളൊക്കെ ഇവന് നായികമാരുടെ ഒക്കെ ഇന്റർവ്യൂസ് പറ്റി എടുക്കുന്ന ആളായതുകൊണ്ട് ഇവൻ ഇതെല്ലാം നോക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൻപുറത്തിൽ നിന്നെ കോഴിന്നൊക്കെ വിളിക്കാം. നിങ്ങൾ എന്തിനാണെങ്കിലും വിളിക്കാം. നിന്റെ കൂട്ടുകാരെയൊക്കെ വിളിക്കണം കേട്ടോ. ഞാൻ എല്ലാവർക്കും ചലഞ്ചസ് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും പറയാം, എല്ലാവരോടും. നീ കോഴി നമ്പർ വൺ, ബാക്കി എത്ര കോഴികൾ വരും നോക്കട്ടെ. കോഴികളുടെ ഒരു സംസ്ഥാന ഒരു ദുഷ്ടോ, അത് പൊട്ടിച്ചോടാ. ഇല്ല, ചെറുതായി ലൈറ്റ് ആയിട്ട് സൈഡ് ഒന്ന് ടച്ച് ചെയ്തോളൂ. ഇത് സിമ്പിൾ, ഇത് ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക്. ആ, ഓക്കേ. ഇത് ദിസ് ഈസ് എ സാനിറ്ററി പാഡ് അല്ലേ? പൊട്ടിക്കരുത്. ആ, അല്ല, നോക്കി പറയണം. കണ്ടിട്ടുണ്ടോ ഇത് നീ? ഇത് നോട്ട് വെരി വെൽ നോൺ. ഇത് എന്താ സാധനം? ഇത് മെൻസ്ട്രൽ ഹൈജീന് വേണ്ടിയിട്ട് പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന സാധനമാണ്, ടാംപോൺ. ടാംപോൺ. ദപ്പോ. ആ, ഇതെനിക്കറിയാം, ഇതെനിക്കറിയാം. ഇതും ഈ എന്താണ്, മെൻസ്ട്രൽ കപ്പ്. യെസ്, യെസ്. മുഖത്ത് അടിയുന്ന അതല്ലേ? ഇത് കണ്ണില് അവിടെ വെക്ക്, തുറക്കണ്ട. കാജൽ. കാജൽ. സ്ത്രീകളെ ഏറ്റവും അധികം എല്ലാം അറിയാന്നുള്ളൊരു ഭാവം ഉണ്ട് കേട്ടോ.
അറിയില്ല എന്താറിയില്ല അല്ല ഇത് ബുള്ളറ്റ് അല്ലേ ദൂരെ കണ്ടിട്ടില്ല പരസ്യം കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ഇത് മെൻസ്ട്രൽ ഹൈജീന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ടാംപോൺ ചേട്ടാ നല്ലപോലെ വിയർത്തല്ലേ അപ്പൊ എങ്ങനെയാ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യോ നീ കുറെ പേരൊക്കെ ഐഡന്റിഫൈ ചെയ്തു കുറെ ഒക്കെ പേർക്കും ഈ പറഞ്ഞ പോലെ ടാംപോൺ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ലായിരുന്നു കുറെ ഒക്കെ പേർക്ക് മെൻസ്ട്രൽ കപ്പ് എന്താന്ന് അറിയില്ലായിരുന്നു അപ്പൊ അതൊക്കെ അറിഞ്ഞിരിക്കണം അല്ലെ ഇതൊക്കെ നമ്മള് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അപ്പൊ ഈക്വലായിട്ട് അറിഞ്ഞിരിക്കണം അപ്പൊ ഞാൻ അത്ര വിചാരിക്കുന്നുള്ളൂ കാരണം ഒരു ദിവസം എന്നല്ല ഇപ്പൊ സ്ത്രീകൾക്ക് ഒരു ദിവസം എന്നല്ല എല്ലാ ദിവസവും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൊടുക്കണം എന്നുള്ളതാണ് ഒരു വിമൻസ് ഡേ ഒരു ദിവസം എന്നല്ല എല്ലാ ദിവസവും എല്ലാവർക്കും പുരുഷനും സ്ത്രീക്കും ായിട്ട് വരുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് ദേ ഷുഡ് ബി വിമൻ ഷുഡ് ബി ദേ ഷുഡ് ബി സെലിബ്രേറ്റഡ് അങ്ങനെ എവറി ഡേ എന്നല്ല ബട്ട് റെസ്പെക്റ്റഡ് വൺ ഡേ വി ക്യാൻ സെലിബ്രേറ്റ് ഫോർ ദം അതേപോലെ പുരുഷന്മാർക്കും ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ The Brewing Company, Kochi's on Coffee Destination.